Hello students, welcome to Color Pencils. Today we are going to learn Hindi consonants. Hindi ide vyanjanana nammal padikkunnathu. Idu pronunciationum idu sherikku engane uchcharikkunnathennu kuda namakku padikkanam. Adu koodathe engane ezhuthunnathennu kuda padikkam. Ka ka ga gha nga. Ka enna aksharam enganeyanu ezhuthunnathennu aadyam nokka. Standing line, circle itta shesham, right side loru curve. Hindi, nammal aksharangalokke parayarundengil, adinte sherikkulla pronunciation alla nammal palappozhum parayunnathu thettichanu palarum parayarullathu. Innu nammal hindiyude sherikku engane uchcharikkamennum, engane ezhuthamennumaanu nammal padikkunnathu. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇതിൽ ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ക ക എന്നത് സോഫ്റ്റ് ലെറ്ററാണ്. ക ക കർണാടക. ക നമ്മൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? ക നമ്മുടെ ഇത് തൊണ്ടയ്ക്ക് നിന്ന് ത്രോട്ടിൽ നിന്നാണ് ഈ അക്ഷരം വരുന്നത്. ക കർണാടക. ക ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ കർണാടക എന്നെഴുതത്തില്ലേ? ഹിന്ദിയിൽ കർണാടക, ഇംഗ്ലീഷ് കർണാടക. ക ക ചേർത്ത് വരുന്ന ഹിന്ദി ലെറ്റേഴ്സും അതിൻ്റെ മീനിങ്സും കൂടെ നോക്കാം. ഇതിൻ്റെ ട്രാൻസ്ലിറ്റേഷനും കൂടെ ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. കലം, പെൻ. കമൽ, ലോട്ടസ്. കബൂത്തർ, പീജിയൺ. കലം, പെൻ, കമൽ, ലോട്ടസ്, കബൂത്തർ, പീജിയൺ. ക മനസ്സിലായല്ലോ. ക നെക്സ്റ്റ് ലെറ്റർ ഖ. ഖ ഇതിൻ്റെ കൂടെ എച്ച് എ ഹ എന്ന അക്ഷരം കൂടെ വരുന്നുണ്ട്. ഖ ഇത് സ്ട്രോങ് ലെറ്ററാണ്. ഖ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഖ കെ എച്ച് എ കായ്ക്ക് നമ്മൾ കെ എ മാത്രമാണ് എഴുതിയത്. ഇതിന് കെ എച്ച് എ ഖ. ഖ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സൗണ്ട് വെളിയിലോട്ട് നന്നായിട്ട് വരും. ഖ ഈ വേർഡ് നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാനൊരു കോമൺ വേർഡ് എടുത്തിരിക്കുന്നത്. ഖ ഖജനാവ്, ഖജനാവ്. നമ്മൾ മലയാളത്തിൽ ഖജനാവ്, ഹിന്ദിയിൽ ഖസാന, ഖസാന. ഖ ഖ എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തതിലേക്ക് പോവാം. ഇത് ഖ ചേർന്ന് വരുന്ന ഹിന്ദി ലെറ്റേഴ്സാണ്, വേർഡ്സാണ്. ഖത്ത് ലെറ്റർ, ഖർഗോഷ്, റാബിറ്റ്. ഗ ഗ സ്റ്റാൻഡിങ് ലൈൻ ഇട്ടൊരു ലൂപ്പ് ഇട്ട ശേഷം ഒരു അടുത്ത് വേറൊരു സ്റ്റാൻഡിങ് ലൈൻ, അല്പം കൂടെ നീളത്തിൽ വേണം ഈ സ്റ്റാൻഡിങ് ലൈന് ഇടാൻ. ഗ ജി എ ഗ ഇതും സോഫ്റ്റ് ലെറ്ററാണ്. ഗ ഗ ഗ ചേർന്ന് വരുന്ന വേർഡ് കണ്ടോ? ഗണേഷ്. നമ്മൾ മലയാളത്തിൽ ഗണേഷ് എന്ന് പറയാറില്ലേ? ഗ ഗണേഷ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇത് ഉച്ചരിക്കുന്നത് ഗണേഷ്. ഗ ഗ ചേർന്ന് വരുന്ന വേർഡ്സ് നോക്കിക്കോളൂ. ഗാജർ, കാരറ്റ്. ഗായ് കൗ. ഗംല, ഫ്ലവർ പോട്ട്. അടുത്തത് ഖ ഖ. സ്ത്രീ തിരിച്ചെഴുതുന്ന പോലെ എഴുതിയിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ. എല്ലാ ഹിന്ദി വേർഡ്സിനും ശിരോരേഖയുണ്ട്, അതിൻ്റെ മുകളിലൊരു ലൈൻ ഉണ്ട്, അതിനാണ് ശിരോരേഖ എന്ന് പറയുന്നത്. ഖ ജി എച്ച് എ ഇതിൻ്റെ കൂടെ എച്ച് കൂടെ ചേരുന്നുണ്ട്, കാരണം ഇതൊരു സ്ട്രോങ് ലെറ്ററാണ്. ഖ
ഖ ചേർത്ത് വരുന്ന വേർഡ് നോക്കിക്കേ. ഖഡോത്കജൻ ഒരു കോമൺ വേർഡാണ്. ഖഡോത്കജൻ ഒരു പേരാണിത്. ഖഡോത്കജൻ ഇപ്പോൾ മനസ്സിലായില്ലേ ഖ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്? നമ്മൾ സാധാരണ പറഞ്ഞു പോയാൽ മനസ്സിലാവില്ല, അതിനാണ് ഞാനൊരു വേർഡും കൂടെ ചേർത്തത്. ഹിന്ദി വേർഡ്സ് നോക്കാം. ഘടി ക്ലോക്ക്, ഗർ ഹൗസ്, ഘട പോട്ട്. അടുത്തത് ങ ങ. ഞാൻ ചേർന്ന് ഹിന്ദിയിൽ ഒരു വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ നമ്മൾ വാക്കുകളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്നതേ ഉള്ളൂ. സിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ങ. അടുത്തത് ചവർഗ്. ച ഛ ജ ഝ ഞ. ച നോക്കാം. ച ഒരു കർവ്. ച സി എച്ച് എ. ച ഇവിടെ എച്ച് വന്നിട്ടുണ്ടെങ്കിലും ഇത് സോഫ്റ്റ് ലെറ്റർ ആണ്. ച ച. ഇതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ എപ്പോഴും ആൾക്കാർ തെറ്റിച്ചാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് പറയാവുന്നതേ ഉള്ളൂ. ച. ഇതിൻ്റെ വേർഡ് നോക്കിക്കേ. കോമൺ വേർഡ് ചണ്ഡിഗഡ്. നമ്മൾ ച ചണ്ഡിഗഡ്, മലയാളത്തിൽ ചണ്ഡിഗഡ് എന്ന് പറയില്ല. അതിൻ്റെ ച എങ്ങനെയാണ് വരുന്നത്? ആ ചായാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ച ചാസെ ചാന്ത് മൂൺ, ചമ്മച്ച് സ്പൂൺ, ചിടിയ ബേർഡ്, ചാക്കു നൈഫ്. ഇതിൻ്റെ എല്ലാം പ്രൊനൗൺസിയേഷനും കൂടി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാകും. ച കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഛ. ഇത് സ്ട്രോങ് ലെറ്ററാണ്. ഛ സ്ത്രീ തിരിച്ചെഴുതുന്ന പോലെ എഴുതി മുകളിലോട്ട് പോയിട്ടൊരു ലൂപ്പ് ഇട്ട ശേഷം അതിൻ്റെ ശിരോരേഖ. ഛ ച അല്ല ഛ ഛ. സ്ട്രോങ് ലെറ്റർ എല്ലാം പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വായയുടെ മുന്നിൽ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടെ നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ആ കയ്യിൽ അത് ഫീൽ ചെയ്യും. ഛ എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് അതിൻ്റെ ആ എയർ വരുന്നത് നമുക്ക് എയർ പ്രഷർ മനസ്സിലാകും. സ്ട്രോങ് ലെറ്ററിനെല്ലാം അങ്ങനെ തന്നെയാണ്. ഛ ഛ ഛത്തീസ്ഗഡ്. ഈ വേർഡ് കണ്ടില്ലേ ഛത്തീസ്ഗഡ്. നമ്മൾ ഛത്തീസ്ഗഡ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഛത്തീസ്ഗഡ് എന്നല്ലല്ലോ പറയുന്നത്, ഛത്തീസ്ഗഡ്. ഛ ഛ പറഞ്ഞു പഠിക്കണം. ഛ ഛത്തീസ്ഗഡ്. ഛ ചേർന്ന് വരുന്ന വേർഡ്സ് നോക്കാം. ചടി സ്റ്റിക്ക്, ചെന്നി സ്ട്രെയിനർ, ഛത്രി അംബ്രല, ചിപ്കലി ലിസാഡ്. ഛ ഛ ജ. അടുത്തത് ജ. ഇത് സോഫ്റ്റ് ലെറ്റർ. ജ ജ എഴുതുന്ന അങ്ങനെ യു പോലെ എഴുതിയിട്ട് സ്ലീപ്പിംഗ് ലൈൻ അതിനോട് ചേർത്ത് സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ ശിരോരേഖ. ജ ജെ എ ജ. ജ ജ പറഞ്ഞെഴുതണം. ജ
ജാ കൊണ്ട് വരുന്ന വേർഡ് ഏതാ? ജയ്പൂർ. ജയ്പൂർ ജയ്പൂർ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ജയ്പൂർ ജയ്പൂർ ആ ജ ആണ് ഈ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ജയ്പൂർ ജ ജ ജഗ് ജ സേ ജഗ് ജാസെ ജഹാജ് ഷിപ്പ് ജംഗൽ ഫോറസ്റ്റ് ജവാൻ സോൾജിയർ ജ അടുത്തത് ജ ജ ജ ഈ എഴുതുന്ന പോലെ എഴുതിയിട്ട് അതിനോട് ചേർത്ത് ചെറിയൊരു ലൈൻ ഇട്ടിട്ട് സ്റ്റാൻഡിംഗ് ലൈൻ ജ J H A J നമ്മളിത് പറയാൻ പോകുന്ന കൈ ഇങ്ങനെ മുന്നേ വെച്ച് പരീക്ഷിച്ച് നോക്കിയാൽ മതി, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഈ സ്ട്രോങ് ലെറ്റേഴ്സ് പറയുമ്പോഴെല്ലാം നമ്മുടെ എയറിൻ്റെ പ്രഷർ നമ്മുടെ കയ്യിലേക്ക് തട്ടും. ജ ജ ജ വെച്ച് ജാർഖണ്ഡ്. നമ്മൾ മലയാളത്തിലും പറയാറില്ലേ ജാർഖണ്ഡ്, ഈ ഈ സ്റ്റേറ്റിൻ്റെ പേരെന്താ? ജാർഖണ്ഡ്. ജ ജാസെ ജണ്ട ഫ്ലാഗ് ജാസെ ജർണ വാട്ടർഫോൾ ജാസെ ജൂമർ ജൂമർ ഷാൻലിയർ അടുത്തത് ഞ ഞ ഞാൻ വെച്ചും ഹിന്ദിയിൽ ഒരു വേർഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഇതെങ്ങനെ എഴുതുന്നത് നോക്കി. സി തിരിച്ചെഴുതുന്ന പോലെ എഴുതി അല്പം കൂടി നീട്ടി എഴുതിയിട്ട് അതിനോട് ചേർത്തൊരു ചെറിയ വരയിട്ട ശേഷം സ്റ്റാൻഡിംഗ് ലൈൻ ഞാ ഞാ അപ്പോൾ നിങ്ങൾ ഹിന്ദിയുടെ ക വർഗം ച വർഗം പ്രൊനൗൺസ് ചെയ്യാനും എഴുതാനും പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഞാൻ ഒന്നുകൂടെ അത് പ്രൊനൗൺസ് ചെയ്ത് കേൾപ്പിക്കാം. ക ഖ ഗ ഘ ങ ഫസ്റ്റ് ലെറ്റർ സോഫ്റ്റ് ലെറ്റർ സെക്കൻഡ് സ്ട്രോങ് ലെറ്റർ ഒന്നുകൂടെ വിട്ട ലെറ്റേഴ്സ് അങ്ങനെ നോക്കിയാൽ മതി. ച ച ജ ഛ ഞ ച ഛ ജ ഝ ഞ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.